ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ഡിസ്പ്ലേക്ക് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ മാറുന്ന പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാല് വളരെ സന്തോഷമുള്ള ദിവസം കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ കുറേ ദിവസത്തെ ഒരു എന്താ പറയുക വാങ്ങണം ഒരു കാഴ്ചപ്പാടിലായിരുന്നു. അതിലാണ് കുറേ വീഡിയോസ് കണ്ടതിൽ ഓലക്ക് അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണെന്നൊക്കെ വീഡിയോ കണ്ടത്. അപ്പോൾ അതിനെ പറ്റി കുറേ അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മൂന്ന് വണ്ടി കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ മൂന്ന് വണ്ടി മൂന്ന് ടൈമിലായി ഇന്നത് ഇന്ന് വന്നത്. അത് ക്യാഷ് കൊടുത്തില്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിൽ ഒരുമിച്ച് ഡെലിവറി ചെയ്യാനുള്ള പരിപാടിയായിരുന്നു, അപ്പോൾ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് കുഞ്ഞും കൂടെ ആയിട്ടാണ് പോയി ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ അതിൻ്റെ പുറമേ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ, ഷോറൂമിൽ ചെന്നിട്ട് അവരോട് ചോദിക്കാം ഓലൻ്റെ എന്താണ് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ പൊതുജനം പറയുന്ന രൂപത്തിൽ തന്നെയാണോ എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാറിയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയാണ് എമിൻ താഴെ വെച്ച് കേട്ടോ. ആ കാണുന്ന സ്കൂട്ടിമേ പോയി തൊടു നോക്കുക, അതാണ് ഞാൻ ഓർഡർ ചെയ്ത സ്കൂട്ടി. ഓക്കെ, അവൻ അങ്ങനെ അതന്നെ പോയി പിടിച്ചു, അവനക്ക് അറിയില്ല കേട്ടോ അതാണ്. അപ്പോൾ വേറെ എവിടേക്കോ നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി KL71K64-14 ഇതാട്ടോ വണ്ടി. അപ്പോൾ ഇവിടെ കുറേ ഡെലിവറിക്ക് വന്ന വണ്ടികളുണ്ട്, ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. കളറിൽ ബ്ലാക്ക്, റെഡ്, ബ്ലൂ, അതുപോലെ തന്നെ സിൽവർ, സിൽവർ ആണ് തലത്തെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ മാറ്റ്ലർ ഇഷ്ടപ്പെട്ട് ഗ്ലോസി ടൈപ്പ് കേട്ടോ. ഈ സാറാണ് നമുക്കിത് ഉപയോഗിക്കേണ്ട രീതിയിൽ പറഞ്ഞുതരാം കൂടെ. ഓക്കേ, പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ആവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാവപ്പെട്ട ജസ്റ്റ് പ്രസ് അപ്പോൾ ഡീറ്റെയിൽസിലും പറഞ്ഞതെന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഞാൻ പുറത്തിറക്കുകയാണ്. ഇത് പെരിന്തൽമണ്ണ തിരൂർക്കാടാട്ടോ ഓലൻ്റെ ഓഫീസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലിയർ ഇല്ല. അപ്പോൾ ഞങ്ങൾ താഴെ ചെന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. അപ്പോൾ ദാ ഇറക്കണേ, എൻ്റെ കയ്യിൽ കുട്ടിയായ കൊണ്ടോ ഞാൻ വണ്ടി അവരോട് തന്നെ ഇറക്കാൻ പറഞ്ഞത്. ഞങ്ങൾ ഷോറൂമിൽ താഴെ ഇറക്കിട്ടോ, അവിടെ സൗണ്ട് പ്രശ്നമായത്. നമുക്ക് ഇവരോട് ചോദിച്ചറിയാം, കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട് ഓല അതാണ് അതാണ്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാകും. അതുകൊണ്ട് അവനോ കാര്യങ്ങൾ ചോദിച്ചോളാം. ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, ഡിസ്പ്ലേക്ക് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ മാറുന്ന പ്രശ്നം, അതാണ് ആദ്യം എനിക്കറിയുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഏത് ടൈപ്പാണെങ്കിലും ഏത് സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണെങ്കിലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് തുള്ളി തുള്ളി അല്ലല്ലോ ഒരു കുപ്പിലുള്ള, അങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് സ്ക്രീൻ ആണെങ്കിലും ടച്ച് വരും. നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ആണെങ്കിലും കൂടി വരും. നമ്മുടെ വണ്ടിൻ്റെ പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ വർക്കാവുള്ളൂ, അതായത് സ്ക്രീൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സീറോ സ്പീഡിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ വർക്കാവുള്ളൂ. സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ, വേറെ ഏതെങ്കിലും ഇഷ്യൂസ് ഒന്നും ഇല്ല. മഴ വന്നാൽ ഇപ്പോൾ മഴ എന്നാൽ തുള്ളി തുള്ളി അല്ലേ വരുള്ളൂ, അല്ലാതെ ഒരു ഒഴുക്കില്ല. പിന്നെ മുകളിൽ വാട്ടർ പ്രൂഫ് ആണ്. വേറെ നമുക്കിത് വെള്ളം എത്ര വരെ കയറാൻ പറ്റുമോ, വെള്ളം ഏകദേശം ഈ ലെവലിൽ വരെ വെള്ളത്തിൽ വണ്ടി പോയിട്ടുണ്ട്. വേറെ എന്തപ്പോ ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈൻസ് ഇപ്പൊ വേറെ ഇല്ല. ഇപ്പൊ നമുക്ക് ഏകദേശം വേറെ അല്ല, വേറൊരു വീഡിയോ ഉണ്ട്. എന്താണ് നമ്മളെ ഇത് ഫ്രണ്ടിൽ ഒറ്റ ഇതാണ് സോക്കാപ്സുള്ളത്. അപ്പൊ അത് പൊട്ടി കംപ്ലൈന്റ് ആയാലും ആക്സിഡന്റ് കേസിലൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോളൂ. പിന്നെ അതിന്റെ പുറമെ ഇപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ വരുന്നുള്ള ഇവിടെ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇത് മുമ്പത്തെ വണ്ടിക്കില്ലായിരുന്നു, അപ്പൊ നമ്മള് കമ്പനി ഒന്നുകൂടി കൊടുത്തത്. പിന്നെ അങ്ങനെയല്ല, നമുക്ക് ഏകദേശം ഞാനിപ്പോ വണ്ടി യൂസ് ചെയ്യുന്നത് 25,000-30,000 kilometers, 6 months കമ്പനി വണ്ടിയാണ് ഓടിക്കുന്നത്. 30,000 kilometers. അപ്പൊ നമ്മള് ഏകദേശം എല്ലാ റോട്ടിലൂടെ ഓടി, എല്ലാ റോട്ടിലൂടെ ഓടിച്ചിട്ടുണ്ട്. മൈലേജ് നമുക്ക് എങ്ങനെ പോവാണെങ്കിലും നമുക്ക് ഒരു എങ്ങനെ വണ്ടി ഓടിച്ചാലും ഒരു 120 kilometers. നമ്മൾ അധികം നോർമലാണ് ഓടിക്കുക, എക്കോയിലെന്ന് 40 സ്പീഡാണ് വരുന്നത്, നോർമലിൽ നമുക്ക് 80 വരെ സ്പീഡ് വരും.
എത്ര മൈലേജ് എത്ര ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ ഏത് ഏത് ഒരു 90% ആണെങ്കിലും കൂടി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫുൾ ചാർജ് ചെയ്താൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. അപ്പൊ നൈറ്റ് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ഞങ്ങള് ഞാന് എന്റെ ജ്യേഷ്ഠന് അതുപോലെ സുഹൃത്തുക്കൾ ഞങ്ങൾ മൂന്നാളും കൂടി കേട്ടോ ഒന്ന് ബുക്ക് ചെയ്തത്. ഞങ്ങൾ മൂന്നാളും മൂന്ന് ടൈമിലും ക്യാഷ് ഡെലിവറി ചെയ്തുകൊണ്ട് ഒന്നിച്ചുള്ള വീഡിയോ കഴിഞ്ഞില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ മൂന്നാളെ വണ്ടിയും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.